നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ ഇടുക്കി മജിസ്ട്രേറ്റിന് വീഴ്ച പറ്റിയെന്ന് തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും രേഖകൾ പരിശോധിച്ചില്ല എന്നുമാണ് കണ്ടെത്തൽ. സലാം പി ഹൈദ്രോസ് ആണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സലാം, എന്താണ് തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പറയുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇടുക്കി സി ജി എം ഇതേക്കുറിച്ച് അന്വേഷിച്ചത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഇവയാണ്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് ജൂൺ 15 രാത്രി 9:30 പിറ്റേന്ന് രാത്രി 10:40 മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കുന്നത്. എന്തുകൊണ്ട് കൂടുതൽ സമയം കസ്റ്റഡിയിൽ സൂക്ഷിച്ചു എന്നതിന് പോലീസിനോട് മജിസ്ട്രേറ്റ് വിശദീകരണം ചോദിച്ചില്ല. 3 മെഡിക്കൽ റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലും രാജ്കുമാർ ഇൻപേഷ്യൻ്റ് ആണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ IP നമ്പർ ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളത് മജിസ്ട്രേറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഈ രാജ്കുമാറിനെ വീടിന് പുറത്തിറങ്ങി, ഗേറ്റിന് പുറത്തിറങ്ങി പോലീസ് ജീപ്പിനുള്ളിൽ വച്ചാണ് മജിസ്ട്രേറ്റ് തിരിച്ചറിഞ്ഞത്. വീട്ടിനുള്ളിലേക്ക് വാഹനം കടക്കാൻ സൗകര്യമുണ്ട്. പിന്നെ ഏത് സാഹചര്യത്തിലാണ് മജിസ്ട്രേറ്റ് രാത്രി വൈകി ഇത്തരത്തിൽ വീട് പുറത്തുപോയി ഈ രാജ്കുമാറിനെ പരിശോധിച്ചത് എന്നും വ്യക്തമല്ല. മറ്റൊന്ന്, റിമാൻഡ് റിപ്പോർട്ടിലുള്ള പ്രതിയെ തന്നെയാണോ പോലീസ് ഹാജരാക്കിയത് എന്ന് മജിസ്ട്രേറ്റ് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന് പ്രധാനമായും ആശ്രയിക്കുന്നത് ശരീരത്തിലെ തിരിച്ചറൽ അടയാളമാണ്. രാത്രി ജീപ്പിനുള്ളിൽ വച്ച് എങ്ങനെയാണ് ഈ തിരിച്ചറൽ അടയാളം മജിസ്ട്രേറ്റ് പരിശോധിച്ചത് എന്നും വ്യക്തമല്ല. ഇത് മാത്രമല്ല, മുമ്പ് ഇതുപോലെ പ്രതികളെ റിമാൻഡ് ചെയ്യുന്നതിൽ മുമ്പും മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്നും ഈ CJM റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരത്തെ 2019 May 12 കാളിയർ പോലീസ് ഒരു പ്രതിയെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കിയിരുന്നു. അന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് സ്വീകരിക്കാതെ തിരിച്ചയക്കുകയാണ് മജിസ്ട്രേറ്റ് ചെയ്തത്. ഈ പ്രതിക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് ഈ റിമാൻഡ് റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മജിസ്ട്രേറ്റ് പറഞ്ഞത്. ഏറ്റവും ഗുരുതരമായ പ്രശ്നം, ഇത്തരത്തിലും റിമാൻഡ് റിപ്പോർട്ട് നിരസിക്കുമ്പോൾ അത് രേഖാമൂലം നൽകാൻ മജിസ്ട്രേറ്റ് തയ്യാറായില്ല. ഇത്തരത്തിൽ വളരെ ഗുരുതരമായ പിഴവാണ് മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇടുക്കി CJM റിപ്പോർട്ടിൽ പറയുന്നത്. രജനി, സലാം പി ഹൈദ്രോസ് ആണ് വിവരങ്ങൾ നൽകിയത്.